തിരുവനന്തപുരം മൃഗശാലയിൽ പുതിയതായി ഒരു അതിഥി എത്തി. 14 വയസ്സുള്ള ഹിപ്പോപൊട്ടാമസ് ബിന്ദുവിൻ്റെ കുട്ടിയാണ് പുതിയ താരം. കുഞ്ഞൻ ഹിപ്പോയുടെ പുതിയ വിശേഷങ്ങൾ. കൂളാണ്, ഹാപ്പിയാണ് കുഞ്ഞൻ. സദാസമയവും വെള്ളത്തിലങ്ങനെ കിടക്കും. അമ്മ ഇടയ്ക്കൊന്ന് തലപൊന്തിക്കുമ്പോൾ അതേപോലെ കുഞ്ഞനും തലയുയർത്തും. തൻ്റെ കുട്ടിയെ കാണാൻ വരുന്നവരെയൊക്കെ അമ്മ ലക്ഷ്മിയൊന്ന് നോക്കും. അത് കണ്ട് കുഞ്ഞനും നോക്കും. വിശക്കുമ്പോൾ അമ്മ പാലൂട്ടും. വീണ്ടും വിശ്രമം. മൃഗശാലയിലെ മറ്റ് 5 പെൺഹിപ്പോകൾ പരിചരിക്കുമെങ്കിലും തൻ്റെ കുട്ടിയെ താൻ തന്നെ നോക്കുമെന്ന വാശിയിലാണ് ലക്ഷ്മി. അച്ഛൻ ഗോകുലിനെ മറ്റൊരു കൂട്ടിലാക്കിയിരിക്കുകയാണ് ഹിപ്പോകളെ പരിപാലിക്കുന്ന സാജൻ ചേട്ടൻ. ബിന്ദു പ്രസവിച്ചു. അപ്പോൾ ഈ പ്രസവത്തിന് ശേഷം ഈ കുട്ടിയും അമ്മയും വേറൊരു പോർഷനിലോട്ട് മാറിയാണ് അത് ആഹാരം കഴിക്കാൻ വരുന്നതും അത് മാറി കിടക്കുന്നതും. അപ്പോൾ ഈ ഗോകുല് മെയിലല്ലേ, അപ്പം അത് വന്ന് ചിലപ്പോൾ ആക്രമിക്കാം, അല്ലെങ്കിൽ അത് കടിപിടി കൂടും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയത്ത് കടിപിടി കൂടാം എന്നതുകൊണ്ടാണ് നമ്മളതിനെ ഗോകുലിനെ നമ്മൾ കയറ്റി അടച്ചിരിക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ അമ്മ കുട്ടിയെ സ്വയം കരയിലോട്ട് അത് തള്ളി തള്ളി കരയിലോട്ട് കൊണ്ടുവരും. അതിനുശേഷം പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അത് കരയിലോട്ട് പൂർണ്ണമായിട്ടും അത് കരയിലോട്ട് കയറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. 8 മാസമാണ് ഹിപ്പോകളുടെ ഗർഭകാലം. വെള്ളത്തിൽ വെച്ച് തന്നെ പ്രസവം. കൂട്ടമായി ജീവിക്കുന്ന ഹിപ്പോപൊട്ടാമസുകളിൽ നിന്ന് ഗർഭവതിയായ ഹിപ്പോപൊട്ടാമസ് 6 മാസമാകുമ്പോൾ പിരിയും. പിന്നെ പ്രത്യേകം തീറ്റ. പിന്നീട് കുഞ്ഞു സ്വന്തമായി തീറ്റിയെടുക്കുമ്പോഴേ സംഘത്തിൽ ചേരും. പെണ്ണാണോ ആണോന്ന് നമ്മൾ പൂർണ്ണമായി കൺഫേം ആക്കാനായിട്ടില്ല. കാരണം നമുക്ക് കുട്ടികളെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ 1 മാസത്തോളമൊക്കെ പ്രായമായതിന് ശേഷമേ കൃത്യമായിട്ട് മെയിലാണോ ഫീമെയിലാണോ കുഞ്ഞെന്ന് പറയാൻ കഴിയുള്ളൂ. ഈ കഴിഞ്ഞ 6 ആം തീയതി നമുക്ക് മറ്റൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു. അത് പെൺകുഞ്ഞാണ്. അതിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. മൃഗശാലയിൽ എത്തുന്നവർക്ക് കുഞ്ഞൻ ഹിപ്പോ കൗതുക കാഴ്ച. 6 ഹിപ്പോയാണ് ഇവിടെ ഉള്ളത്. 5 മെയിലും 1 ഫീമെയിലും 1 മെയിലും. അപ്പോൾ അതിൽ 2ാമത്തെ ഫീമെയിലാണ് ഇപ്പോൾ കുഞ്ഞുണ്ടായിരിക്കുന്നത്. 3 മാസം മുമ്പ് 18 വയസ്സുള്ള ബിന്ദുവിനും കുഞ്ഞു പിറന്നു, അഭിരാമി. അവൾ സ്വന്തമായി തീറ്റയെടുക്കാറായി. കൂട്ടത്തിലെ 9 വയസ്സുകാരി തുളസിക്കുമുണ്ട് വിശേഷം. 24 തിരുവനന്തപുരം. എൻ വേണുഗോപാലിൻ്റെ യൂട്യൂബ് സന്ദേശം, അദ്ദേഹം പറഞ്ഞത് ബഹിരാകാശത്ത് കുടുങ്ങിയ ഞങ്ങളുടെ സുനിത വില്യംസിനെ കുറിച്ച് ദയവായി അപ്ഡേറ്റ് ചെയ്യണം. അത് ഇനിയും നീണ്ടു പോകുമെന്നാണ് നാസ പറഞ്ഞിരിക്കുന്നത്. 3 മാസമെങ്കിലും ചിലപ്പോൾ ബഹിരാകാശത്ത് സുനിത വില്യംസിനും മറ്റേ യാത്രികനും കഴിയേണ്ടി വരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം നമുക്ക് സാധാരണ ഒരു ടാക്സി അയച്ച് വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ, കാര്യം ആൾ ബഹിരാകാശത്തല്ലേ ഉള്ളത്. എന്നാലും നാസ അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കും. പുതിയൊരു സാധനം അയക്കണമെങ്കിൽ എത്ര കോടികളാണ് എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ.